ഹായ് ഓൾ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലേ. അതിലെ ടൈപ്പ് വൺ പ്രോബ്ലംസ് ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഒരു ഫ്രാക്ഷണൽ നമ്പർ അതായത് ഒരു ഭിന്ന സംഖ്യയെ ദശാംശ രൂപത്തിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു ഫ്രാക്ഷണൽ നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അതുപോലെ തിരിച്ചും ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷണൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അതിൽ ടൈപ്പ് വൺ ആയിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. ടൈപ്പ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓക്കെ, ഡിനോമിനേറ്റർ 10 പവർ ആയിട്ട് വരുന്നത് അല്ലെ, ഛേദം 10 കൃതികളായിട്ട് വരുന്ന ഭിന്ന സംഖ്യ. അതായത് അതാ 10 കൃതികൾ എന്ന് പറയുന്നത് 10, 100, 1000, 10,000 അങ്ങനെയുള്ള സംഖ്യകളാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതുപോലെ ഛേദം 10 കൃതികളായിട്ട് അതായത് 10, 100, 1000 ആയിട്ട് വരുന്ന സംഖ്യകളെ എങ്ങനെയാണ് ദശാംശ രൂപത്തിലേക്ക് മാറ്റുക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എങ്ങനെയായിരുന്നു? എത്ര സീറോസ് ഛേദത്തിലുണ്ടോ അത്രയും സ്ഥാനം മുകളിൽ നമ്മൾ എന്തിട്ട് കൊടുക്കുക? പോയിന്റ് ഇട്ട് കൊടുക്കുക അല്ലെ. എത്ര സീറോസ് ഉണ്ടോ അത്രയും സ്ഥാനം മുകളിൽ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി തിരിച്ചു ചെയ്യാനോ? എത്ര ദശാംശം ഉണ്ടോ അല്ലെങ്കിൽ എത്ര സ്ഥാനം പോയിന്റ് ഉണ്ടോ അത്രയും സീറോസ് നമ്മൾ ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുക്കും അല്ലെ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ടൈപ്പ് 2 ആണ്. അതായത് ഛേദം 10 കൃതികൾ അല്ലാതെ വന്നാൽ എങ്ങനെയാണ് ചെയ്യാം? ഓക്കെ, അതായത് ഡിനോമിനേറ്റർ 10 പവേഴ്സ് അല്ലാതെ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ഡെസിമൽ ഫോം അല്ലെങ്കിൽ ദശാംശ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1/2 ആണ് ഛേദം വരുന്നത് അല്ലെ, 5/3 ഛേദം വരുന്നത്. ഓക്കെ, അപ്പൊ 10 കൃതികൾ അല്ലാത്ത ഛേദം വന്നാൽ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് 10 കൃതികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ സംഖ്യകൾ കൊണ്ട് ഗുണിച്ചിട്ട് അതിനെ എന്താക്കാൻ നോക്കുക? 10 കൃതികളാക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഛേദം 10 കൃതികൾ അല്ലാത്ത ഒരു ഭിന്ന സംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ നമ്പർ തന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ ഏതെങ്കിലും ഒക്കെ സംഖ്യകൾ കൊണ്ട് ഗുണിച്ചിട്ട് അതിനെ 10 കൃതികളാക്കാൻ മാറ്റണം അല്ലെങ്കിൽ കൃതികളാക്കി മാറ്റണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി അറിയാം. നമ്മൾ തൊട്ടും അതായത് ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു ഭിന്ന സംഖ്യയുടെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഭിന്ന സംഖ്യക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതായത് ഫ്രാക്ഷണൽ നമ്പേഴ്സിന് ഒരു ചേഞ്ച് ഉണ്ടാവില്ല അല്ലെ. 1/2 അംശത്തിനെയും ഛേദത്തിനെയും 5 കൊണ്ട് ഗുണിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്തിന്? ഭിന്ന സംഖ്യകൾക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, ആ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓരോ എക്സാമ്പിൾ വെച്ചാണ് നോക്കാം. അപ്പൊ നമ്മുടെ എക്സാമ്പിൾസ് നോക്കാം. ഒരു 5 ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1/2, 2/5, 1/4, 1/8, 1/14. ഓക്കെ, ഇതെല്ലാം ഛേദം 10 കൃതികളല്ല അല്ലെ. 2 ഛേദം, ഇവിടെ 5, 4, 8, 16. ഓക്കെ, 10 കൃതികളല്ല. ഓക്കെ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഏതെങ്കിലും ഒക്കെ സംഖ്യകൾ കൊണ്ട് ഗുണിച്ചിട്ട് 10 കൃതിയാക്കാൻ നോക്കിയാണ്. ഓക്കെ, ഒന്നാമത്തെ എക്സാമ്പിൾ തന്നെ നോക്കാം. 1/2 എന്ന് പറയുന്ന എക്സാമ്പിൾ. ഓക്കെ, 2, അതായത് നമുക്ക് ഛേദത്തിനെയാണ് 10 കൃതികളാക്കേണ്ടത് അല്ലെങ്കിൽ ഛേദം 10, 100, 1000, 10,000 ഇവയിൽ ഏതെങ്കിലും ഒരു സംഖ്യ ആക്കാം. ഓക്കെ, 2 നമുക്ക് എന്താക്കാൻ പറ്റും നോക്കാം. 2 നമുക്ക് 10 പറ്റും അല്ലെ. എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 2 × 5 = 5 നമുക്ക് 10 മാറ്റാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഛേദം ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്റർ ഛേദത്തെയും അംശത്തെയും എന്തുകൊണ്ട് ഗുണിക്കുക? 5 ഗുണിക്കുക. അതായത് 1 × 5 / 2 × 5. ഓക്കെ, 1 × 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ബൈ 2 × 5 എന്ന് പറയുന്നത് 10. ഓക്കെ, ഇത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ടൈപ്പ് 1 ആയില്ലേ. 5/10 ഛേദം 10 കൃതികളായിട്ട്. അപ്പൊ എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥാനം പോയിന്റ് മുകളിൽ ഇട്ട് കൊടുക്കണം. ഇവിടെ 1 ഉണ്ട്, അപ്പൊ 1 മുകളിൽ ഇട്ട് കൊടുക്കുക. അതായത് 0.5 എന്ന് കിട്ടും. ഓക്കെ, 1/2 ആൻസർ 0.5. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2/5, ഇവിടെയും ഛേദം എന്തല്ല? 10 കൃതികളല്ല, 10 പവേഴ്സ് അല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാൽ അത് 10, 100, 1000 ആക്കാൻ പറ്റുമോ നോക്കാം അല്ലെ. 5 നമുക്ക് 2 കൊണ്ട് ഗുണിച്ചാൽ 10 മാറ്റാം. അപ്പൊ എന്ത് ചെയ്യുക? മുകളിലും താഴും എന്ത് കൊണ്ട് ഗുണിക്കുക? 2 കൊണ്ട് ഗുണിക്കുക. ദാറ്റ് ഈസ് 2 × 2/5 × 2 എന്ന് കിട്ടുന്നു. 2 × 2 എന്ന് പറയുന്നത് 4, 5 × 2 എന്ന് പറയുന്നത് 10. ഓക്കെ, ഇപ്പൊ നമ്മുടെ ടൈപ്പ് 1 മാറി. ഇനി എത്ര? 1 ഉണ്ട്, അപ്പൊ 1 കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക. അതായത് 0.4 എന്ന് കിട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എന്താ? 1/4. ഓക്കെ, അപ്പൊ 4 നമുക്ക് 10, 100, 1000 ആക്കി മാറ്റണം. 4 നമുക്ക് ഒരിക്കലും ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാൽ 10 മാറ്റാൻ പറ്റില്ല. 4 ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10 മാറ്റാൻ പറ്റുമോ? പറ്റില്ല. 4 എന്തായാലും 10 മാറ്റാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 100 പറ്റുമോ നോക്കി. എങ്ങനെയാ 4 100 പറ്റുമോ?
നാലിനെ 25 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100 ആക്കി മാറ്റാൻ പറ്റില്ല. അപ്പൊ മുകളിലും താഴെയും എന്തുകൊണ്ട് ഗുണിക്കുക, 25 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 1 × 25 ബൈ 4 × 25 എന്ന് കിട്ടും. 1 × 25 എന്ന് പറയുന്നത് എന്താണ്, 25 തന്നെയാണ്, ബൈ 4 × 25 എന്തായി, 100 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ 2 0 ആണുള്ളത് അത്രയാണെങ്കിൽ എത്ര സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കണം, 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക, ദാറ്റ് ഈസ് 0.25 എന്ന് കിട്ടുന്നു. ഓക്കെ, തേർഡ് എക്സാമ്പിൾ. ഇനി ഫോർത്ത് എക്സാമ്പിൾ ഏതാ, ഫോർത്ത് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, 1/8 അല്ലെ. ഫോർത്ത് എക്സാമ്പിൾ 1/8. ഓക്കെ, 8 എന്തുകൊണ്ടെങ്കിലും ഗുണിച്ചാൽ 10 ആക്കി മാറ്റാൻ പറ്റും, പറ്റില്ല. 8 എന്തുകൊണ്ടെങ്കിലും ഗുണിച്ചാൽ 100 ആക്കി മാറ്റാൻ പറ്റുമോ, നമുക്ക് നോക്കാം. 8 എന്തുകൊണ്ടെങ്കിലും ഗുണിച്ചാൽ 100 ആക്കി മാറ്റാൻ പറ്റും. 100ൽ 8 കറക്റ്റ് ഹരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. 10ൽ എത്ര 8ആ, 1 8 8 8, 10 ന്ന് 8 പോയാൽ 2, ഈ 0 ഇറക്കിയിടുന്നു. 20ൽ എത്ര 8ആ, 2 8 അല്ലെ, 2 8 എത്രയാ, 16 എന്ന്. 20 ന്ന് 16 പോയ ശിഷ്ടം 4. ഓക്കെ, അപ്പൊ 8 ഒരിക്കലും നമുക്ക് 100 ആക്കാനും പറ്റില്ല, 10 ആക്കാനും പറ്റില്ല, ഇനി 1000 ആക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, 1 0 കൂടി എക്സ്ട്രാ കൊടുക്കുന്നു, ഇവിടെയും 1 0 വരുന്നു. 40ൽ എത്ര 8ആ, 5 8 5 8 40. ഓക്കെ, കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, 8 ആക്കാൻ പറ്റും. എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി, 125 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 8 നമുക്ക് എന്തുകൊണ്ട് ഗുണിച്ചാൽ 1000 ആക്കാൻ പറ്റും, 125 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ മുകളിലും താഴെയും എന്തുകൊണ്ട് ഗുണിക്കുക, 125 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 1 × 125 ബൈ 8 × 125 എന്ന് കിട്ടുന്നു. 1 × 125 പറഞ്ഞാൽ 125 തന്നെയാണ്, ബൈ 8 × 125 എത്രയാണ്, 1000 എന്ന് കിട്ടും. ഓക്കെ, എത്ര 0 ഉണ്ട്, 3 0 ഉണ്ട്. അപ്പൊ 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് കിട്ടുന്നു, അതായത് 0.125 എന്ന്. ഓക്കെ, ഇത്രയും 4 എക്സാമ്പിൾസ് ആണ് നമ്മൾ ചെയ്തത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ടൈപ്പ് 2 ആണ്, അതായത് 10ന്റെ പവേഴ്സ് ഛേദം ഡിനോമിനേറ്റർ 10ന്റെ പവേഴ്സ് അല്ലാത്ത സംഖ്യകൾ, അതായത് 10ന്റെ കൃതികൾ അല്ലാത്ത സംഖ്യകളെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അല്ലാത്ത സംഖ്യകൾ എടുത്താൽ നമ്മൾ എന്താ ചെയ്യുക, അതിനെ ഏതെങ്കിലും 10ഓ 100ഓ 1000ഓ ആക്കാൻ നോക്കാം. ഏതെങ്കിലും ഒക്കെ സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാൽ അതിനെ 10ഓ 100ഓ 1000ഓ ആക്കി മാറ്റാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ 2 ആണെങ്കിൽ 2ന് 5 കൊണ്ട് ഗുണിച്ചാൽ 10 ആക്കി മാറ്റും. അപ്പൊ മുകളിലും താഴെയും എന്തുകൊണ്ട് ഗുണിച്ചു, 5 കൊണ്ട് ഗുണിച്ചു. 5 ആണെങ്കിൽ 5ന് 2 കൊണ്ട് ഗുണിച്ചാൽ 10 ആക്കി മാറ്റാം. മുകളിലും താഴെയും 2 കൊണ്ട് ഗുണിച്ചു. 4 ആകുമ്പോഴോ 10 ആക്കി മാറ്റാൻ പറ്റില്ല, പക്ഷെ 100 ആക്കി മാറ്റാം. എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി, 25 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ മുകളിലും താഴെയും 25. അടുത്ത 8 നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട്. എന്താ ചെയ്യുന്നത്, 8 നമുക്ക് എന്തായാലും 10 ആക്കി മാറ്റാൻ പറ്റില്ല, 100 ആക്കി മാറ്റാൻ പറ്റില്ല. എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തു, 100 കൊണ്ട് അരിച്ചു നോക്കുമ്പോൾ ശിഷ്ടം വരുന്നുണ്ട്. അപ്പൊ ഒരിക്കലും 8ന് 100 ആക്കി മാറ്റാൻ പറ്റില്ല. എങ്കിൽ നമ്മൾ 1000 കൊണ്ട് അരിച്ചു നോക്കി, 1000 കൊണ്ട് അരിച്ചപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് കിട്ടുന്നുണ്ട്, 125 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ മുകളിലും താഴെയും എന്തുകൊണ്ട് ഗുണിക്കുക, 125 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി നമുക്ക് 8 എന്ത് ചെയ്യാൻ പറ്റും, 1000 കൊണ്ട് ഗുണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യും, സോറി, 1000 ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യും, 10000 കൊണ്ടായിരിക്കും, 100000 കൊണ്ടായിരിക്കും. അങ്ങനെ അരിച്ചു പോകുമ്പോൾ അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ജനറൽ ആയിട്ട് മറ്റൊരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്, ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ്, അതായത് ഘടകക്രിയ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ്. 2 × 5 10 ആണ്, 5 × 2 10 ആണ്, 4 × 25 100 ആണ്. 8ന്റെ അടുത്തേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. 8 × 125 ചെയ്യുമ്പോഴാണ് 1000 കിട്ടുക. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഹരിച്ച് ചെയ്യുന്നതിനേക്കാൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു സ്റ്റെപ്പാണ് ഫാക്ടറൈസേഷൻ ചെയ്യുക. ഓക്കെ, ചെറുതല്ല നമുക്ക് ഹരിച്ച് ചെയ്യാം. ഓക്കെ, 2 ആണെങ്കിൽ 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, വലിയ സംഖ്യകൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഫാക്ടറൈസേഷൻ, ഘടകക്രിയ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 10, 100, 1000 കിട്ടുക നോക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 8ന് 125 കൊണ്ട് ഗുണിച്ച 1000 കിട്ടുക നമുക്കറിയാം. ഓക്കെ, അതിനേക്കാളും സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് 125 കിട്ടുക എന്നുള്ളത് നമുക്കൊന്ന് ഫാക്ടറൈസേഷൻ മെത്തേഡ്, വലിയ സംഖ്യകളൊക്കെ വരുമ്പോൾ നമ്മൾ ഫാക്ടറൈസേഷൻ, ഘടകക്രിയ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ചെയ്യുക. ചെയ്യേണ്ട പരിപാടി എങ്ങനെയാണ്, ഹരണം തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. 8 ആണ് അല്ലെ, 8ന് ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് അരിക്കാൻ പറ്റുന്നതായിരുന്നു നോക്കുക. 2 കൊണ്ട് അരിക്കാൻ പറ്റുന്നു നമുക്ക് അല്ലെ. 8ന് 2 കൊണ്ട് അരിച്ചാൽ നമുക്ക് എന്താ കിട്ടുക, 4 ആണ്. ഓക്കെ, എഗെയിൻ 2 കൊണ്ട് അരിക്കുമ്പോൾ എന്ത് കിട്ടുന്നു, 2 കിട്ടും. എഗെയിൻ 2 കൊണ്ട് അരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, 1. ഓക്കെ, 1 കിട്ടുന്ന വരെ എന്ത് ചെയ്യുക, പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് 8 ഇങ്ങനെ മാറ്റി ചെയ്താം, 8 = 2 × 2 × 2 എന്ന് എഴുതാം അല്ലേ.
2 × 4 = 8 അപ്പൊ ഓരോന്നായിട്ട് നമ്മൾ 2 × 5 ഗുണിക്കുമ്പോൾ 10 കിട്ടും. ഓക്കെ, അടുത്തത് വീണ്ടും 2 × 5 ഗുണിക്കുമ്പോൾ 10 കൃതിയായിട്ട് മാറും. അഗൈൻ അടുത്ത 2 × 5 ഗുണിക്കുമ്പോൾ 10 കൃതിയായിട്ട് മാറും. ഓക്കെ, ഇനി ഈ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഉത്തരം കിട്ടും. അതായത് 5 × 5 = 25, 25 × 5 = 125 എന്ന് കിട്ടും. ഓക്കെ, എത്രയാ ഉത്തരം കിട്ടുന്നതെന്ന് കൊടുത്ത് നമുക്ക് കണ്ടുപിടിക്കാം. എത്ര സീറോസ് ഉണ്ട് നോക്കിയാൽ മതി, 1 കഴിഞ്ഞിട്ട് 3 സീറോസ്. ഓക്കെ, അപ്പൊ 8 × 125 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1000 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിലും താഴെയും എന്തുകൊണ്ട് ഗുണിക്കുന്നു? 125 കൊണ്ട് ഗുണിക്കുന്നു. 8 × 125 = 125 by ഇവിടെ എത്രയാ? 1000 എന്ന് കിട്ടുന്നു. That is 0.125. അപ്പൊ അതായത് നമ്മുടെ ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് ഘടകക്രിയ എന്ന് പറയുന്നത്, ഇങ്ങനെയാണ്. 8 നമ്മൾ ഏറ്റവും ചെറുത് 2 ഹരിച്ചു, അപ്പൊ 4 കിട്ടി. 4 വീണ്ടും 2 ഹരിച്ചു, 2 കിട്ടി. 2 വീണ്ടും 2 ഹരിച്ചു, അപ്പൊ 1 കിട്ടി. ഓക്കെ, അപ്പൊ 1 കിട്ടണവരെ അങ്ങനെ ചെയ്യാം. അപ്പൊ 8 നമുക്ക് മാറ്റി ചെയ്താൽ 2 × 2 × 2 എന്ന് മാറ്റിയിടാം. ഓക്കെ, ഇനി 2 നമുക്ക് 10 ആക്കാൻ അറിയില്ല. 2 × 5 കൊണ്ട് ഗുണിച്ചാൽ 10, അഗൈൻ 2 × 5 കൊണ്ട് ഗുണിച്ചാൽ 10, ഇവിടെയും 2 × 5 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടുന്നു? 10 കിട്ടുന്നു. ഓക്കെ, ഇനി ഈ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഉത്തരം കിട്ടും. 5 × 5 = 25, 25 × 5 = 125. ഓക്കെ, എത്രയാണ് കിട്ടുന്നത്? 1 × 3 0 ഇട്ട് കൊടുത്താൽ മതി, 1000 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ 5th question 1/16 കണ്ടുപിടിക്കാനാണല്ലേ. അപ്പൊ നമ്മൾ നോക്കും, 16 എന്തായാലും 10 ആക്കി മാറ്റാൻ പറ്റില്ല. 16 എന്ന് പറയുന്നത് 10 വലിയ സംഖ്യയാണ്. അപ്പൊ 10 ആക്കി മാറ്റാൻ പറ്റില്ല. നെക്സ്റ്റ് 100 ആക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്കണം. 100 കൊണ്ട് അരിച്ചു നോക്കണം. 1000 ആക്കാൻ പറ്റുമെന്ന് നോക്കണമെങ്കിൽ 1000 കൊണ്ട് അരിച്ചു നോക്കണം. 10,000 ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 10,000 കൊണ്ട് അരിച്ചു നോക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫാക്ടറൈസേഷൻ പ്രക്രിയ, അല്ലെങ്കിൽ ഘടകക്രിയ എന്ന് പറയുന്ന ഒരു പ്രോസസ്. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 16 ഹരിക്കണം എങ്ങനെയാണ്? ഒന്നെങ്കിൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക, അല്ലെങ്കിൽ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, അതാണ് നോക്കേണ്ടത്. ഒന്നെങ്കിൽ 2 കൊണ്ട് അല്ലെങ്കിൽ 5 കൊണ്ട്. അപ്പൊ 16 നമുക്ക് 2 കൊണ്ട് ഹരിക്കാം അല്ലെ. 16 × 2. ഓക്കെ, 16 ൽ എത്ര 2? 8 2. 8 ൽ എത്ര 2? 8 × 2 = 2 കിട്ടും, 4 കിട്ടും. എങ്കിൽ 4 × 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 2 കിട്ടുന്നുണ്ട്. എങ്കിൽ 2 × 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 1 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ 16 നമ്മൾ എങ്ങനെ മാറ്റി ചെയ്താ? 2 × 2 × 2 × 2 എന്ന്. ഓക്കെ, 2 നമുക്ക് മാറ്റാൻ അറിയാം. എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 2 × 5 ഗുണിച്ചാൽ 10 കിട്ടും. എങ്കിൽ 2 × 5 ഗുണിച്ചാൽ 10 കിട്ടും. അടുത്തത് 2 × 5 ഗുണിച്ചാൽ 10 കിട്ടും. ഓക്കെ, അഗൈൻ 2 × 5 ഗുണിച്ചാൽ എന്ത് കിട്ടുന്നുണ്ട്? 10 കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഈ സംഖ്യകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 × 5 = 25, 25 × 5 = 125, 125 × 5 ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 625 എന്ന ആൻസർ കിട്ടും. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. 125 × 5, 5 × 5 = 25, 2 ശിഷ്ടം. 2 × 5 = 10, 2 × 12 = 12, 1 ശിഷ്ടം. 1 × 5 = 5, 1 = 6. ഇത്രയും കിട്ടുന്നത് 625. അപ്പൊ നമുക്ക് 16 × 625 കൊണ്ട് ഗുണിച്ചാൽ ഏതോ ഒരു 10 കൃതിയായിട്ട് മാറും. ഏതാണ് 10 കൃതി എന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? ഏതാണ് ആ 10 കൃതി എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? എത്ര സീറോസ് എന്ന് നോക്കിയാൽ മതി. ഇവിടെ 4 സീറോസ് ആണുള്ളത്. 4 സീറോസ് 10,000 ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 1 625 കൊണ്ട് ഗുണിക്കുക, 16 × 625 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, 1 × 625 കൊണ്ട് ഗുണിച്ചാൽ 625 ബൈ 16 ഗുണിക്കുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 10,000 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് 0 ഇടേണ്ടത്? 4 സ്ഥാനം കഴിഞ്ഞിട്ടാണ് 0 ഇടേണ്ടത്. അപ്പൊ എങ്ങനെയാ? 1, 2, 3 സ്ഥാനം ഇവിടെ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? ഒരു 0 എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. 0.0625 എന്ന് വെച്ചു. ഓക്കെ, അപ്പൊ ഇതിനാണ് ഘടകക്രിയ എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, ഘടകക്രിയ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രീതിയിൽ കൂടെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 6th example നമ്മൾ ചെയ്യുന്ന പരിപാടി ഘടകക്രിയ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ 125, 2/125 ആണ്. 125 ഏത് കൊണ്ടെങ്കിലും ഗുണിച്ചാൽ, ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10, 100, 1000, 10,000 ഇവ ആക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, 125 ഏതുകൊണ്ട് ഗുണിച്ചാൽ 10 ആക്കാൻ പറ്റുമോ ഇല്ല, 100 ആക്കാൻ പറ്റുമോ ഇല്ല, 1000 ആക്കാൻ പറ്റുമോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. എങ്ങനെ ചെക്ക് ചെയ്യാം? ഘടകക്രിയ. അപ്പൊ 125 ഒന്നെങ്കിൽ 2 കൊണ്ട് ഹരിക്കണം, അല്ലെങ്കിൽ 5 കൊണ്ട് ഹരിക്കണം. ഇവിടെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ട് ഹരിക്കുക? 5 കൊണ്ട് ഹരിച്ചു നോക്കാം. ഓക്കെ, 5 കൊണ്ട് ഹരിക്കുകയാണ്. 125 എത്ര 5 ആണ്? 25 5 ആണ്. 25 എത്ര 5 ആണ്? 5 5 ആണ്. 5 ൽ എത്ര 5 ആണ്? 5 ആയിരിക്കണം. 5 എത്രയാ? 1. ഓക്കെ, അപ്പൊ 125 എങ്ങനെ മാറ്റി ചെയ്യുക? 5 × 5 × 5. ഓക്കെ, 5 × 10 ആക്കാൻ നമുക്കറിയാം. എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. എങ്കിൽ അടുത്തത് 2 കൊണ്ട് ഗുണിച്ചാൽ 10 ആയി മാറി. എങ്കിൽ അടുത്തത് 2 കൊണ്ട് ഗുണിച്ചാൽ 10 ആയിട്ട് മാറി.
ടോട്ടൽ കിട്ടാൻ എന്താ ചെയ്യാ, രണ്ടേം രണ്ട് നാല്, നാലേം രണ്ട് എട്ട്. അപ്പൊ എട്ടിനെ, സോറി 125 എട്ട് കൊണ്ട് ഗുണിച്ചാൽ പത്തിന്റെ കൃതി ആയിട്ട് മാറും. ഏതാണ് ആ പത്തിന്റെ കൃതി? 1000 അപ്പൊ ഇതിനെങ്ങനെ മാറ്റി ചെയ്താ, 2 × 8 × 125 × 8 ചെയ്താൽ മതി. 2 × 8 എത്രയാ? 16 × 125 × 8 നമ്മൾ കണ്ടു എത്രയാ? 1000 കിട്ടും. ആൻസർ 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് കൊടുക്കണം, 0.016 എന്നാണ് എടുത്തത്.